അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു ദൈവവചനമാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നാം പലപ്പോഴും ഈ വാക്യം കാണുന്നവരാണ്. നമ്മുടെ വീടിന്റെ ഭിത്തികളിൽ കാണാറുണ്ട്, വാഹനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഈ ഒരു വെളിപ്പാട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വെളിപ്പാടാണ്. ഈ വെളിപ്പാട് എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ വന്നത് എന്നും ഈ വെളിപ്പാടിനാൽ പൗലോസിലുണ്ടായ മാറ്റം എന്താണ് എന്നും അല്പനിമിഷത്തിനുള്ളിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഒന്ന് പറയുക, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞാരംഭിക്കുകയാണ്. അവിടെ താൻ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അവിടുത്തെ ഭാഷ ഞാൻ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വെളിപ്പാടുകളുടെ ആധിക്യം എനിക്കുണ്ട്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ശൂലം എന്താണ് എന്ന് വിശദീകരിക്കാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലർ പറയുന്നു അദ്ദേഹത്തിനൊരു കണ്ണില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ ശൂലം എന്ന് പറയുന്നു. എന്തുമായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും അദ്ദേഹത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച എന്തോ ഒന്ന് തന്റെ ശരീരത്തുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. നിരന്തരമായി തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. താൻ വളരെയധികം സങ്കടത്തിലായി തീർന്നു. അതുകൊണ്ട് അത്രയും 3 വട്ടം കർത്താവിനോട് താൻ അപേക്ഷിക്കുകയാണ്, ഈ ശൂലമൊന്ന് മാറ്റിത്തരണമേ, ഈ മുള്ളൊന്ന് മാറ്റിത്തരണമേ. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്നത് ശൂലം എന്ന പദമല്ല, മുള്ള എന്ന പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തായിരുന്നാലും തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ആ പ്രതിസന്ധി തന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് അദ്ദേഹം 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു സാധാരണ അപ്പോസ്തോലനേക്കാൾ അധികമായി കർത്താവുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നയാളായിരുന്നു അപ്പോസ്തോലനായ പൗലോസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. താൻ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ ആ കാലഘട്ടത്തിലെ അപ്പോസ്തോലന്മാർ, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാവരും അന്ന് ജീവനോടെയുണ്ട്. ഇവരുടെ അടുക്കലേക്ക് താൻ പോയി യേശുവിന്റെ ഉപദേശങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു പഠിക്കാതെ അവൻ സ്വയമായി അറേബ്യൻ മരുഭൂമികളിലേക്ക് പോവുകയും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്ത മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്ക് സുപരിചിതമായൊരു വാക്യമുണ്ട്, കർത്തൃമേശ സമയങ്ങളിൽ നമ്മുടെ സഭകളിലൊക്കെ വായിപ്പിക്കുന്ന ഒരു വാക്യമാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്തിൻ എന്ന് പറഞ്ഞു. ഇത് അപ്പോസ്തലനായ പൗലോസ് അന്ത്യ അത്താഴ ദിവസം യേശുവിനോട് കൂടെ ഇല്ല, യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ പറഞ്ഞു കൊടുത്തതുമല്ല, മറിച്ച് താൻ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചത്. എന്റെ ഒരു ചിന്ത പ്രകാരം ഒരു ഫിലിമിൽ താൻ ഈ 3.5 വർഷത്തെ ശുശ്രൂഷ അദ്ദേഹം കാണുകയാണ്. 3.5 വർഷം താൻ വേറിട്ടിരുന്ന് 3.5 വർഷത്തെ കർത്താവിന്റെ ശുശ്രൂഷ താൻ കാണുകയാണ്, അല്ലെങ്കിൽ കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ. നോക്കൂ, എത്ര ശ്രേഷ്ഠനായിരുന്ന ഒരു അഭിഷിക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചവൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ഹല്ലേലൂയ. ഈ അഭിഷിക്തനായ അപ്പോസ്തലനായ പൗലോസിന്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന, തന്നെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന, തന്നെ ഒരുപാട് ഞെരുക്കുന്ന വേദന കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഒരുപക്ഷെ നിങ്ങൾ ആത്മീക ജീവിതത്തിൽ ശക്തരായി ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കുന്നുണ്ടാവാം. ശക്തമായി ദൈവിക വെളിപ്പാടുകൾ നിങ്ങൾ പ്രാപിക്കുന്നവരായിരിക്കാം. എന്നാൽ ഒന്നു പുറകെ മറ്റൊന്നായി പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടാവാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നോക്കൂ പ്രിയമുള്ളവരെ. ശ്രേഷ്ഠനായ അപ്പോസ്തലൻ, ശക്തനായ ശുശ്രൂഷകൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ ജീവൻ കളഞ്ഞുപോലെ നിന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന, അദ്ദേഹത്തെ ഞെരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം, ഈ മുള്ളൊന്ന് മാറ്റിത്തരണം, ഈ വേദനയൊന്ന് മാറ്റിത്തരണം. തനിക്ക് ലഭിച്ച മറുപടി എന്തായിരുന്നു? 7-ാം മാസം 3-ാം തീയതി നിന്റെ വേദന മാറിപ്പോകുമെന്നല്ല. ഹല്ലേലൂയ. അടുത്ത വർഷത്തിന്റെ ആരംഭ നാളുകളിൽ ഈ വേദനകളെല്ലാം മാറി മകനെ നീ ഫ്രീയാകുമെന്നല്ല. നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൂതുകളും പ്രവചനങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. പക്ഷേ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ പ്രിയരെ, താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി അവിടെ ലഭിച്ചില്ല എന്നൊരു പക്ഷേ നമുക്ക് തോന്നാം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാ: എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? നിശ്ചയമായും ദൈവാത്മാവിൽ ഞാൻ ഒന്ന് ഉറപ്പിക്കാം, ദൈവം ഇന്ന് വരെ ആരുടെയും പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയുമുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിനായിരിക്കില്ല ദൈവത്തിന്റെ മറുപടി വെളിപ്പെട്ടു വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി, യെസ് ഞാൻ നിന്നെ വിടുവിച്ചിരിക്കുന്നു, ഇത് കേൾക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ കർത്താവിങ്കിൽ നിന്ന് 3 വിധത്തിലുള്ള മറുപടി വരാം: ഒന്ന് യെസ്, മറ്റൊന്ന് നോ, മറ്റൊന്ന് വെയിറ്റ്. ഈ 3 മറുപടിയിൽ ഏതെങ്കിലും ഒരു മറുപടിയായിരിക്കാം നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും വരുന്നത്. ഈ 3 മറുപടിയിൽ ഏതെങ്കിലും ഒരു മറുപടിയായിരിക്കാം. ഒന്നെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ, അല്ല എങ്കിൽ വെയിറ്റ്. ഇതിൽ നോ എന്നും വെയിറ്റ് എന്നും കേട്ടാൽ നമ്മൾ തൃപ്തരല്ല, നമുക്ക് യെസ് തന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ. ആ യെസ് വന്നില്ലെങ്കിൽ നമ്മൾ പറയും: അയ്യോ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടില്ല. തീർച്ചയായും പ്രിയമുള്ളവരെ, ചില വ്യത്യസ്തമായ വിഷയങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെയിറ്റ് പറയും. അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ചിലപ്പോൾ ദൈവം നോ പറയും, അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ദൈവം യെസ് പറഞ്ഞേക്കാം, അതിന് പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം യഹോവയുടേതത്രേ. നമുക്ക് പദ്ധതികൾ പ്ലാൻ ചെയ്യാനേ കഴിയൂ, പക്ഷേ അന്തിമ തീരുമാനം അത് ദൈവത്തിന്റെ. കാരണം എന്താ? അവൻ തുടക്കത്തിൽ തന്നെ ഒടുക്കവും അറിയുന്ന ദൈവമാണ്. നമുക്ക് തുടക്കം മാത്രമേ അറിയൂ പ്രിയരെ, പക്ഷേ ദൈവത്തിന് ഒടുക്കവും അറിയാം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവസ്ഥാനം മറുപടിയുണ്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലായിരിക്കില്ല. ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നു: കർത്താവേ മുള്ളൊന്ന് മാറ്റിത്തരണം, ഈ ശൂലമൊന്ന് മാറ്റിത്തരണം, വേദനയൊന്ന് മാറ്റിത്തരണം. ദൈവം തന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഇതൊരു വെളിപ്പാടായിരുന്നു, ഇതൊരു വെളിപ്പാടാണ്. ഇന്ന് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം അയക്കുന്ന ഒരു വെളിപ്പാടാണിത്. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോഴും, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോഴും, നിരാശകളിലൂടെ കടന്നു പോകുമ്പോഴും, ദൈവത്തിന്റെ കൃപയാൽ നാം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലായി: തനിക്ക് ഇന്നുവരെ ഉണ്ടായിരുന്ന ആ വെളിപ്പാടിന്റെ ആധിക്യത്തെക്കാൾ ശ്രേഷ്ഠമായൊരു വെളിപ്പാട് ദൈവം ഇന്ന് എനിക്ക് തന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹല്ലേലൂയ. ശക്തമായൊരു വെളിപ്പാട്. ഈ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു നോക്കിയോ, ദൈവശക്തിയെ കുറിച്ച് താൻ എടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്നത് നമ്മൾ പലയിടങ്ങളിൽ കാണുവാനിടയായിത്തീരുന്നു. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 2 തിമോത്തിയോസ് 2:1 നമ്മൾ വായിക്കുന്നു: എന്റെ മകനെ, ക്രിസ്തേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകാം, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തി കളയാം,
നീ തകർന്നുപോയി എന്ന് എനിക്ക് തോന്നുന്ന ഒരു സാഹചര്യം നിന്റെ ശുശ്രൂഷയിൽ വന്നേക്കാം. എന്നാൽ അവിടെയൊക്കെ എന്റെ മകനെ, നീ ക്രിസ്തയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, ശക്തിപ്പെടുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നുപോകുന്ന മേഖലകൾ വ്യത്യസ്തമായിരിക്കാം. ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിസന്ധികളും വേദനകളും ഭാരങ്ങളും തകർച്ചകളും ജീവിതത്തിൽ നിരന്തരമായി കടന്നു വരുന്നുണ്ടാവാം. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഈ വെളിപ്പാട് തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്ന പദം ഇങ്ങനെയാണ്: ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നോക്കൂ, രണ്ട് വാക്കുകൾ അവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒന്ന്, അതിസന്തോഷത്തോടെ. രണ്ട്, എന്റെ ബലഹീനതകളെ പ്രശംസിക്കും. പ്രശംസിക്കും. ഒന്ന്, സന്തോഷത്തോടെ. രണ്ട്, പ്രശംസിക്കും. എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും പൗലോസേ? ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നീ അകപ്പെട്ടു നിൽക്കുമ്പോൾ, ഈ തകർച്ചയിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പൗലോസ് പറയുക, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? കാരണം ആ പ്രതിസന്ധിയെ നാം വലുതായി കാണുകയാണ്. എന്നാൽ ഇവിടെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായ ഒരു വെളിപ്പാട് ഇതായി: ദൈവശക്തിയെ ഞാൻ വലുതായി കാണുമ്പോൾ എന്റെ നേരെ വരുന്ന ശൂലമോ മുള്ളോ വേദന എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഞാൻ ചെറുതായി കാണുന്നു. ദൈവശക്തി വലുതാകുമ്പോൾ ശൂലം ചെറുതാകുന്നു, ശൂലം വലുതാകുമ്പോൾ ദൈവശക്തി ചെറുതാകുന്നു. ഇതിലേതിലെയാണ്, ഏതിനെയാണ് നിങ്ങൾ വലുതായി കണ്ടിരിക്കുന്നത്? ദൈവശക്തിയെയാണോ, അതോ നമ്മുടെ മേൽ കടന്നു വന്നിരിക്കുന്ന പ്രതിസന്ധികളെയാണോ നമ്മൾ വലുതായി കാണുന്നത്? പ്രിയരെ, ദൈവശക്തിയെ വലുതായി കണ്ടാൽ വലിയ ദൈവിക വിടുതലുകൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. എഫേസ്യർ ലേഖനം 3:20 ഇരുപതാം വാക്യത്തിൽ നമ്മൾ ആ വാക്യം കാണുകയാണ്. നാം ചോദിക്കുന്നതിനേക്കാൾ അധികം ലഭിക്കും, നിനയ്ക്കുന്നതിനേക്കാൾ അധികം ലഭിക്കും, പക്ഷെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പം വലുതായിരിക്കും. പലരും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അതിന്റെ പ്രധാന കണ്ടന്റ് വിട്ടുകളഞ്ഞാണ് അവരാ വാക്യത്തെ ഉദ്ധരിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ളവന് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ആ വാക്യം അങ്ങനെയല്ല. എഫേസ്യർ 3:20 വായിച്ചു നോക്കുക: എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി, അതിന്റെ വലിപ്പമനുസരിച്ചായിരിക്കും നമ്മുടെ മേലുള്ള വിടുതൽ വ്യാപരിക്കുന്നത്. അത് പ്രിയരെ, അപ്പോസ്തലനായ പൗലോസിന് മേൽ വ്യാപരിച്ച ശക്തിയാണ് തന്റെ ആ പ്രതിസന്ധിയിലെ ഓവർകം ചെയ്ത് പുറത്തു വരുവാൻ അദ്ദേഹത്തിന് ഇടയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രത്യേക സമയം സഭയിലെ പ്രിയമുള്ളവരെ, ദൈവജനമേ, ദൈവദാസനെ, ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ തകർച്ചകളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ നിരാശകളിൽ ഒരു ദൈവശക്തിക്കായി ദൈവസനിൽ അപേക്ഷിക്കൂ, ഒരു ദൈവശക്തിക്കായി ദൈവസനിൽ പ്രാർത്ഥിക്കൂ. വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനിടയായിത്തീരും. വലിയ അത്ഭുതങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുവാനിടയായിത്തീരും. കാരണം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും. എന്താ കാര്യം? ബലഹീനത വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദൈവശക്തി ദൈവം എന്റെ മേൽ പകരുന്നത് ഞാൻ അറിയുന്നുണ്ട്. പ്രിയരെ, നമുക്കതൊന്ന് തിരിച്ചറിയുവാൻ സാധിക്കുമോ? ആ ദൈവശക്തിയെ ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണുവാൻ കഴിയും. അങ്ങനെ പ്രതിസന്ധികളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, തകർച്ചകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം: കർത്താവേ, അങ്ങയുടെ ശക്തി എന്റെ മേൽ പകരണമേ, ആ ദിവ്യമായ സാന്നിധ്യം എന്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം, ദൈവശക്തിയെ പ്രാപിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയോടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് ഓൾ. ഹല്ലേലൂയ്യ.